കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസോൺ ദിന ക്യൂസ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിൽ എത്താതെ തടയുന്ന രക്ഷാകവചമേതാണ്? ഓസോൺ പാളി. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമേത്? തുളസി. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടത് എവിടെയാണ്? ഹാലിബോ, അന്റാർട്ടിക്ക. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1987 ജനുവരി 1. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ 16. ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള ഒരു സംരക്ഷണ കവചം ഏത്? ഓസോൺ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി പതിച്ചാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള ഏത്? നെല്ല്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി, ഹെൻറി ബ്ലൂയിസൺ. താജ്മഹലിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വാതകമേത്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും സമൃദ്ധമായി ഉള്ള വാതകമേത്? നൈട്രജൻ. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ശിഥിലീകരണത്തിന് കാരണമാകുന്ന സംയുക്തം ഏത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ഏത് വാതകമാണ് പ്രധാനമായും ആസിഡ് റെയിൻ സംഭാവന ചെയ്യുന്നത്? സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏത് സംയുക്തങ്ങളിൽ നിന്നാണ്? നൈട്രജൻ ഡയോക്സൈഡ്. ഏത് ബഹിരാകാശ പേടകമാണ് ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ചത്? നിംബസ് 7. യു എൻ ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ച വർഷമേത്? 1988. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. അന്തരീക്ഷത്തിൽ എത്തുന്ന ഏത് രശ്മിയാണ് ഓസോൺ തടഞ്ഞു നിർത്തുന്നത്? അൾട്രാവയലറ്റ് രശ്മി.
ഓസോൺ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നം. ത്വക്ക് ക്യാൻസർ. ഓസോൺ പാളിയുടെ നിറമേത്? ഇളം നീല നിറം. ഓസോൺ തകരാനുള്ള കാരണമെന്ത്? CFC ക്ലോറോഫ്ലൂറോ കാർബൺ. ഏതു കാലഘട്ടത്താണ് ഓസോൺ ഗാഢത ഏറ്റവും കൂടുതൽ ആകുന്നത്? വേനൽക്കാലത്ത്. ഏതു ഘടകമാണ് ഓസോൺ നിർമ്മിക്കുന്നത്? ഓക്സിജൻ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പിട്ട രാജ്യങ്ങളുടെ എണ്ണം എത്ര? 197. ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 3 ആറ്റങ്ങൾ. ഓസോണിൻ്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എങ്ങനെ ബാധിക്കും? വളർച്ച മുരടിക്കുന്നു. ഏതുതരം അൾട്രാ വയലറ്റ് രശ്മികളെയാണ് ഓസോൺ ഫിൽട്ടർ ചെയ്യുന്നത്? UVB. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുവാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടന ഏത്? UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. മോൺട്രിയൽ ഏത് രാജ്യത്തെ നഗരമാണ്? കാനഡ. ഓസോൺ സംരക്ഷണ ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഏതു വർഷമാണ് UN ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1994. ഏതിലൂടെയാണ് സസ്യങ്ങൾ ഓസോൺ ആഗീകരണം ചെയ്യുന്നത്? ഇലകളിലൂടെ. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? മിന്നൽ. ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യന് ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര് എന്ത്? ആസ്മ. ആരാണ് ആസിഡ് എന്ന പ്രതിഭാസം കണ്ടുപിടിച്ചത്? റോബർട്ട്. അന്തരീക്ഷത്തിൽ ഏറ്റവും സമൃദ്ധമായുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഓക്സിജൻ. ഏത് രാസവസ്തു മൂലമാണ് ഓസോൺ തകർക്കപ്പെടുന്നത്? ക്ലോറോഫ്ലൂറോ കാർബൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും സമൃദ്ധമായുള്ള മൂന്നാമത്തെ വാതകം ഏതാണ്? ആർഗൺ. അൾട്രാ വയലറ്റിൽ എത്ര വിഭാവങ്ങളുണ്ട്? 3. നിങ്ങൾക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കാണാനോ അനുഭവിക്കാനോ കഴിയുമോ? ഇല്ല.
Thanks for watching.